നമസ്കാരം. സെലിബ്രിറ്റി ചാച്ചോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് എവർക്കും സ്വാഗതം. മലയാള പിന്നണി ഗാനരംഗത്തെ പുതു നാമ്പുകൾക്കിടയിൽ നിന്നും അതിഗായകരുടെ ശ്രേണിയിലേക്ക് ഉയർന്ന ഒരു യുവഗായികനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സംഗീതത്തോടുള്ള അഭിനിവേശവും കഠിന പ്രയത്നവുമാണ് അദ്ദേഹത്തെ അംഗീകാരത്തിൻ്റെ പടവുകളിലേക്ക് എത്തിച്ചത്. ഈ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായ സുദീപ് കുമാറാണ് ഇന്ന് നമ്മളുടെ ചാച്ചോയിലെ അതിഥി. സ്വാഗതം ശ്രീ സുദീപ് കുമാർ. കണ്ടതിൽ സന്തോഷം. നമുക്ക് ഒതുങ്ങലേക്ക് കിടക്കാം. താങ്കളെ ഇപ്പോൾ പാടിയ ഒരു പാട്ട് അവാർഡിന് താങ്കളെ അർഹനാക്കി. ഈ അവാർഡ് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഈ പാട്ട് റെക്കോർഡിംഗ് ടൈമിൽ, ഈ പാട്ട് അതിൻ്റെ ജനന സമയത്ത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ ഈ പാട്ട് എന്നെ ഏതോ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കും, ഞാൻ അവാർഡിന് എന്നെ പരിഗണിക്കും എന്നുള്ള ഒരു? ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് എനിക്ക് അവാർഡ് കിട്ടുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ പാട്ട് പാടുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ടൊരു സംഭവം ഉണ്ടായി. ഇത് ചെന്നൈയിൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കീബോർഡ് പ്ലെയർ സ്റ്റീഫൻ ദേവസിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മ്യൂസിക് ലോഞ്ചിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ പാട്ട് ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് തന്നെ ജയൻചേട്ടൻ ഈ പാട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നു. കമ്പോസിങ് സമയത്തെ ഞാൻ ഈ പാട്ട് കേട്ടിരുന്നു, ഞാനുണ്ടായിരുന്നു പാട്ടുണ്ടാക്കി വരുന്ന സമയങ്ങൾ. അതിനുശേഷം ഈ പാട്ട് പഠിക്കാൻ തന്നു, ഞാനിത് പഠിച്ചു. മിക്കവാറും ഞങ്ങളുടെ ഒരു രീതി അതാണ്. ജയൻചേട്ടൻ ഞാനും കൂടെ ഉള്ള റെക്കോർഡിങ്ങിൽ പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ റെക്കോർഡിങ്ങിന് ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നു, പാട്ടുകാർക്ക് പാട്ടുമായിട്ടുള്ള ബന്ധം വളരെ കുറച്ച് സമയമുള്ളൂ. സ്റ്റുഡിയോയിൽ വരുന്നു, പാട്ട് കേൾക്കുന്നു, ഒരു മണിക്കൂറിനുള്ളിൽ പഠിച്ച് പാടുന്നു. അപ്പോൾ നമുക്കതോട്ട് ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ നേരത്തെ പഠിച്ചാൽ കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പലപ്പോഴും എനിക്ക് നേരത്തെ തന്നെ പഠിക്കാൻ വേണ്ടി തരാറുണ്ട്. അങ്ങനെ എനിക്ക് ഈ പാട്ടും വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ട്രാക്ക് തന്നിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ കാറിലിട്ടും അല്ലാതെയും ഒക്കെ കേട്ട് 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 ഈ പാട്ട് ബൈ ഹാർട്ടാക്കി. ഞാൻ ഒരു 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 വരി പോലും നോക്കിയല്ല ആ പാട്ട് റെക്കോർഡിങ്ങിന് പാടിയിട്ടുള്ളത്. ഞാനത് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് റെക്കോർഡിങ്ങിന് ചെന്നു. റെക്കോർഡിങ്ങിന് ചെന്ന് അദ്ദേഹം പാടാൻ പറഞ്ഞു, ഞാൻ പാടിക്കൊണ്ട് നിൽക്കുന്നു. പാടി ഒരു ഏകദേശം ഒന്ന് പാടി റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ പാടുന്ന വോയിസ് ബൂത്തിൽ നിന്ന് തിരിച്ച് ഇറക്കി കൺസോളിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ പാടുന്ന ട്യൂണും ശരിയാണ്, ലിറിക്സും ശരിയാണ്, പക്ഷെ എനിക്കതല്ല വേണ്ടത്. ഇതിനകത്ത് സോൾ, ഒരു ഈ പാട്ടിൻ്റെ ഹൃദയം എനിക്ക് എവിടെയോ മിസ്സിംഗ് ഉണ്ട്, അത് കിട്ടണം. കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എല്ലാം മറന്ന് അങ്ങ് പാടുക, സർവവും സമർപ്പിച്ച് ഈ പാട്ട് എൻ്റെ എല്ലാമാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്വയം സമർപ്പിച്ച് പാടുക. അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാനുള്ള പാട്ടാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ലിറ്ററലി പറഞ്ഞു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരിക്കലും അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ വിചാരം ജയചേട്ടൻ എപ്പോഴും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുള്ള ആളാണ്. അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്ക് എന്നുള്ളതേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ അതിപ്പോൾ സത്യമായി തീർന്നതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നു, അതുപോലെ അദ്ദേഹവും സന്തോഷിക്കുന്നു. ഈ പാട്ട് പാടുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു പാട്ട് അതിൻ്റെ രചന സമയത്തോ അതിൻ്റെ സംഗീതം നൽകുന്ന സമയത്തോ അതിൻ്റെ സൃഷ്ടി നടത്തുന്നവർക്ക് ആർക്കും ഇത് ഹിറ്റാവുമെന്നോ ഇതിന് അവാർഡ് കിട്ടുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്താ പറഞ്ഞാൽ നമ്മുടെ വിധി അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഈ പാട്ട് ഞാൻ പാടിയാൽ ഇത് ഹിറ്റാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പാടാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ഈ പാട്ട് ഏറ്റവും നന്നായിട്ട് പാടാൻ എനിക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ ഈ പാട്ട് ഏറ്റവും നല്ല ഒരു പാട്ടായി തീരാൻ വേണ്ടി എഴുതുന്ന ആൾക്കും ശ്രമിക്കാം, മ്യൂസിക് ഡയറക്ടർക്കും ശ്രമിക്കാം. അങ്ങനെ എല്ലാവരും ഈ പാട്ടിനെ സംബന്ധിച്ച് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ പാട്ടിന് അതിൻ്റെതായ ഒരു നിലവാരമുണ്ട്. ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ആ പാട്ടിൻ്റെ വരികൾക്ക് അതിൻ്റെതായ ഒരു നിലവാരമുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ സുഗന്ധമുള്ള അല്ലെങ്കിൽ നാടിൻ്റെ തനിമയുള്ള പദങ്ങളും പുതുമയുള്ള പദങ്ങളും ഉള്ള പാട്ടാണ്. അതോടൊപ്പം തന്നെ നല്ല കൽപ്പനകളുള്ള നല്ല ബിംബങ്ങളുണ്ട്. അതുപോലെ തന്നെ സംഗീതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആഹിരി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ ഒരു നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പല തലങ്ങളും ആ പാട്ടിലുണ്ട്. ആഹിരി രാഗം പൊതുവെ കഥകളി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും നമ്മൾ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. മലയാളത്തിലും വളരെ കുറച്ച് പാട്ടുകളെ ആ രാഗത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം ആ പാട്ടിൻ്റെ തന്നെ നമ്മൾ വേറെ ഒരു വേർഷനാണ്, ആ രാഗത്തിൻ്റെ വേറൊരു തലങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിൽ ശ്രീ എം ജയചന്ദ്രൻ ഉപയോഗിച്ചിരിക്കുന്നത് ആഹിരി രാഗത്തിൻ്റെ പ്രണയം എന്നുള്ള ഒരു അവസ്ഥ. പലപ്പോഴും അത് ഒരു വിരഹത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ പല തല കഥകളി സംഗീതത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് ഒരു പ്രണയവും അതോടൊപ്പം തന്നെ ഒരു ഫോക്ക് മ്യൂസിക്കിൻ്റെ എലമെൻറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കോമ്പോസിഷനിൽ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, പിന്നെ ആലാപനത്തിൻ്റെ കാര്യം മാത്രം, ഇത് ഞാനെന്നല്ല ആര് പാടിയാലും ഹിറ്റാവേണ്ട പാട്ടാണെന്ന് എനിക്ക് കേട്ടപ്പോൾ തോന്നി. കാരണം അതിന് ആ പാട്ടിന് പാട്ടിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്.
അപ്പൊ അത് എന്നെ തേടി ആ പാട്ട് വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നാമത് പിന്നാണെങ്കിൽ നമ്മള് ഈ ചിത്രശലഭമായി പൂക്കളെ തേടി എത്താറുണ്ട്. പൂക്കൾ ഒരിക്കലും ചിത്രശലഭത്തിന് തേടി പോകാറില്ല. ഈ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആ പാട്ട് അവാർഡിനെ അർഹനാക്കിയ ആ ഗാനം സ്വാഭാവികമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഒന്നുകൂടി കേൾക്കാൻ താല്പര്യം കാണും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വീണ്ടും പാടി കേട്ടുക. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എൻ്റെ കരൾ കൊമ്പിളിൻ ചാറ്റും മഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. വളരെ മനോഹരമായിരിക്കും സുദീപ്. ഇപ്പോളിപ്പം ഈ 2012 അങ്ങ് ലാസ്റ്റ് ചെയ്ത ആ ഫിലിം അടക്കം ഇപ്പം ഏകദേശം എത്ര ഫിലിമിൽ അങ്ങ് പാടിയിട്ടുണ്ട്? ഒരു ആവറേജ് കണക്കെടുക്കണം. ഏകദേശം 60-65 സിനിമകളായി. ഇപ്പോൾ ഇറങ്ങിയ അവസാനം ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഇപ്പോൾ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ചട്ടക്കാരി. ചട്ടക്കാരിയും റീമേക്ക് ആണ്. റീമേക്കിലേക്ക് കൂടുതൽ അങ്ങനെയല്ല, റീമേക്ക് സിനിമകളിലും എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. റീമേക്ക് ചെയ്ത പാട്ടും പാടാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെനീസിലെ വ്യാപാരി എന്ന് പറഞ്ഞ മമ്മൂട്ടി സാറിന്റെ സിനിമയിൽ, അങ്ങാടി എന്ന് പറഞ്ഞ സിനിമയിലെ പ്രശസ്തമായ പാട്ട് റീ റെക്കോർഡ് ചെയ്തപ്പോൾ പാടാനുള്ള അവസരം കിട്ടി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, അത് പാടി. തുടങ്ങുന്നത് ഈ സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് അങ്ങയുടെ വരവെന്ന് പറഞ്ഞാൽ 1998 98 ഞാൻ ഒരു സിനിമയുടെ ഓഡിയോയിൽ ആദ്യമായിട്ട് പാടുന്നത് എന്ന് പറയണം. അത് ഓഡിയോയിൽ എന്നുള്ള എടുത്തു പറയാൻ കാരണം സിനിമയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ജോണി സാഗരിയ ആണ് അതിനൊരു അവസരം ഉണ്ടാക്കിയത്. ജോണി ചേട്ടൻ എൻ്റെ ഞാൻ ട്രാക്ക് പാടിയ ഒരു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഓഡിയോയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. താലോലം എന്ന സിനിമയുടെ ഓഡിയോയിൽ ഞാൻ പാടിയ ഒരു പാട്ട്, അദ്ദേഹം ഞാൻ ട്രാക്ക് പാടിയ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓരങ്ങളിൽ ഓരങ്ങളിൽ എന്ന് പറഞ്ഞൊരു പാട്ടും, അതിൽ തന്നെ കൈതപ്രസാറിൻ്റെ മ്യൂസിക്കിൽ രചനയിലും സംഗീതത്തിലും സുജാത ചേച്ചി പാടിയ ഒരു പാട്ടിൻ്റെ മെയിൽ വേർഷൻ, തേനിലാവിലൻ നീലാമ്പൽ പൂവിരിഞ്ഞു എന്നൊരു പാട്ട്, ഈ രണ്ട് പാട്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തി എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ് 1998. അത് എൻ്റെ സിനിമാ പ്രവേശനം എന്ന് പറയാം, എന്നാൽ ഭാഗികമായ സിനിമാ പ്രവേശനം എന്ന് പറയേണ്ടി വരും. കാരണം ആ പാട്ടുകൾ സിനിമയിലില്ല. അതിനെ തുടർന്ന് ജോണി സാഗരിക അവർക്ക് വിതരണാവകാശം ഉണ്ടായിരുന്ന കുറേ അധികം സിനിമകളിൽ ഇതുപോലെ എനിക്ക് റിപ്പീറ്റഡ് സോങ്സ് പാടാൻ അവസരം കിട്ടി. ഈ കരിയറിൽ ജോണി സാഗരികയുടെ വലിയൊരു കൈത്താങ്ങലുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹമാണ് എനിക്ക് എന്നെ പിടിച്ച് ആദ്യത്തെ പടിയിൽ കയറ്റി നിർത്തിയത് അദ്ദേഹമാണ്. പക്ഷേ അത് എൻ്റെ ഓഡിയോ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രവേശനം എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പിന്നണി ഗായകൻ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രിയപ്പെട്ട നടന്മാർ പാടി അഭിനയിക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഇല്ലായ്മ 3 തുടർന്നു. ആ 3 എന്ന് പറഞ്ഞാൽ 2001 വരെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. 2001 എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് എന്നെ അത് പിന്നണി ഗായകനാക്കുന്നത് ശ്രീ വിനയൻ സാറാണ്, ഉമ്മപ്പെണ്ണിന് ഉഴിയാടാ പയ്യൻ. അതിൽ വിനയൻ സാറാണ് അവസരം ഉണ്ടാക്കിയത്. രചന യൂസഫ് അലി സാറായിരുന്നു, മ്യൂസിക് മോഹൻ ചേട്ടനാണ്, മോഹൻ സിതാര. അധരം സഖി മധുരം നീയേ കിടാമോ, മിഴിയാം കടൽ തീരയിൽ ഞാൻ നീന്തി വന്നു. ആ ഒരു പാട്ടും, മുല്ലയ്ക്ക് കല്യാണ പ്രായമായെന്ന തെന്നൽ കൂറിപ്പൂകിട്ടി, അത് സോളോ അല്ല, അത് ശ്രീകുമാരേട്ടനും എം ജി ശ്രീകുമാരേട്ടനും സുജാത ചേച്ചിയും ഞാനും കൂടെ 3 പാടിയ ഒരു പാട്ടാണ്. അങ്ങനെ 2 തന്നാണ് വിനയൻ സാർ എന്നെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പാട്ടും ആ സിനിമയൊന്നല്ല, തുടർന്ന് 4 അദ്ദേഹം എനിക്ക് അവസരം തന്നു. അങ്ങനെ വിനയൻ സാറിൻ്റെ സിനിമകളിലൂടെയാണ് ഞാൻ പിന്നണി ഗായകനാണ്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് സംഗീതത്തിലേക്ക് വന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. എങ്ങനെയാണ് ബാല്യം തൊട്ട് സംഗീതം, സ്കൂൾ കാലത്ത് നമ്മുടെ ചില ഗായകരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ, ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെയാണ് വേദികളിൽ പാടി തുടങ്ങിയത്. ഞാൻ 3 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ ഒരു പാട്ട്, അച്ഛൻ നന്നായിട്ട് പാടും, പക്ഷേ പ്രൊഫഷണൽ പാട്ടുകാരനല്ല, അച്ഛന് സാഹിത്യം
ഒരു വഴിയുണ്ട്. അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്, ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തനമുണ്ട്. അച്ഛൻ സ്വന്തമായിട്ട് എഴുതിയ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൈനകരി സുരേന്ദ്രൻ എന്നാണ് പേര് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ പാട്ട് പാടുന്നതായിട്ട് ഇപ്പോൾ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ പാട്ടുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് റേഡിയോയിൽ അക്കാലത്ത് ലളിത സംഗീത പാഠമുണ്ട്. ലളിത സംഗീത പാഠത്തിൽ നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിലൊരു പാട്ട് അച്ഛൻ പഠിച്ചിട്ട് അതെന്നെ പഠിപ്പിച്ചു തന്നു. 3 വയസ്സുള്ളപ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ആ പാട്ടാണ് ശാരദേന്ദുമയൂഖമാലകൾ പൂച്ചൊരിഞ്ഞൊരി സന്ധ്യയിൽ രാഗമാധുരി തൂകി വന്നു ശാരികേ എൻ മുന്നിൽ നീ എന്നൊരു പാട്ടായിരുന്നു. ഇതാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ട്. അത് അച്ഛൻ പഠിപ്പിച്ചാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ശാന്തമ്മ ടീച്ചർ ആലപ്പുഴയിൽ, ആലപ്പുഴയിലാണ് എൻ്റെ കുടുംബം ജനിച്ച് വളർന്നത്. അപ്പോൾ ശാന്തമ്മ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ട് മ്യൂസിക് പഠിക്കാൻ ചേർത്തു. സപ്തസ്വരങ്ങളും ഏകദേശം പരീക്ഷകളും വരെയും പഠിപ്പിച്ച ടീച്ചറാണ്, ആദിഗുരു. അതെ. അത് കഴിഞ്ഞിട്ട് ഒരു ആലപ്പുഴയിൽ തന്നെയുള്ള ആർ വിധു എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് 9 വർഷത്തോളം തുടർച്ചയായിട്ട് കർണാടക സംഗീതം പിന്നീട് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ വിധു സാറിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഞാൻ എൻ്റെ കർണാടക സംഗീതത്തിലുള്ള അരങ്ങേറ്റം കഴിഞ്ഞു, കച്ചേരികളൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ വേറൊരു ഗുരുനാഥൻ്റെ അടുത്ത് കൂടെ പഠിക്കാൻ തുടങ്ങിയിരുന്നു, കലവൂർ ബാലൻ സാർ. അദ്ദേഹം സംഗീത സംവിധായകൻ, ആ സമയത്ത് നാടകങ്ങളിൽ ഏറെ പ്രശസ്തനായിരുന്നു. പിന്നെ നമ്മുടെ തരങ്ങണിയുടെ ദാസാറിൻ്റെ പാട്ടുകളും മറ്റ് പല വർക്കുകളെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, വലിയ പ്രതിഭയുള്ള ആളായിരുന്നു സാറ്. സാറ് ഇപ്പം 2 വർഷം ആവുന്നു സാറ് അന്തരിച്ചിട്ട്. അപ്പോൾ സാറാണ് എന്നെ ആദ്യമായിട്ടൊരു റെക്കോർഡിങ്ങിന് പാടിക്കുന്നതും എന്നെ ഒരു സ്റ്റുഡിയോയുടെ മൈക്കിന് മുന്നിൽ ആദ്യമായിട്ട് പിടിച്ചു നിർത്തുന്നതും ആദ്യമായിട്ട് പ്രതിഫലം തരുന്നതും അദ്ദേഹമാണ്. 15 രൂപ തന്നിട്ട് എന്നോട് സാറിന്റെ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറയുന്നത് 88 പറയുന്നത്. 88 ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാർ എനിക്ക് ഒരു കോറസ് പാടിയതിന് 15 രൂപ തന്നിട്ട് പറഞ്ഞു, ഇനി സുദീപ് ഒരു പക്ഷേ ഭാവിയിൽ ഒരു വലിയ പാട്ടുകാരനാവും. അത് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ആവുമ്പോൾ ഞാനാണ് ആദ്യത്തെ പ്രതിഫലം തന്നതെന്ന് മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് 10 രൂപയുടെ ഒരു നോട്ടും 5 രൂപയുടെ നോട്ടും കൂടെ എനിക്ക് സാറ് കോറസ് പാടിയതിന് പ്രതിഫലം തന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു സങ്കടം ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ നേട്ടവും അല്ലെങ്കിൽ ഇത്രയും സിനിമകളിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം ഇത് കാണാനില്ല എന്നുള്ളത് ഒരു സങ്കടമായിട്ട് എനിക്കുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ കീഴിൽ പഠിച്ചതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത്, പിന്നെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ഉപരിപഠനത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിച്ചു കുറേ കാലം. പിന്നെ പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഏത് അവാർഡിനേക്കാളും അല്ലെ എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏത് സൗഭാഗ്യങ്ങളെക്കാളും വലുതെന്ന് ഞാൻ വിചാരിക്കുന്ന, നിധി പോലെ ഞാൻ കരുതുന്ന, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്തെന്ന് വിചാരിക്കുന്ന ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യത്വം എനിക്കപ്പോൾ കിട്ടുന്നത്. ഞാൻ ലോ കോളേജ് പഠിക്കുമ്പോഴാണ്. അങ്ങനെ മാസ്റ്ററുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങുന്നു. മാസ്റ്ററാണ് എനിക്ക് വേറൊരു ഗുരുനാഥൻ്റെ കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടി കാണിച്ചു തരുന്നത്, മാവേലിക്കര സുബ്രഹ്മണ്യം സാർ. സാറിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ വളരെ കുറച്ചുകാലേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും പേരാണ് എൻ്റെ സംഗീത വഴിയിലെ ഗുരുക്കന്മാർ. ഞാനത് വായിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജി ദേവരാജൻ മാസ്റ്റർ നിങ്ങൾ 5 പേരെ പ്രതിഭകളെ പരിചയപ്പെടുത്തി. എങ്ങനെ അതിനുള്ള സാഹചര്യം, ദേവരാജൻ മാസ്റ്ററിൻ്റെ അടുത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അതൊരു വലിയ അതൊക്കെ വലിയ അത്ഭുതകരമായ സംഭവമാണ്. പ്രേക്ഷകർ അറിവിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പല ഗായകർക്കും അങ്ങനെ അവസരം ലഭിച്ചിട്ടില്ല ദേവരാജൻ മാസ്റ്ററിനോട് കാണാൻ പോലും പറ്റുമെന്ന്. അത് അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു നമ്മൾ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച ആളല്ല. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് 1996 ഞാൻ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കാൻ ചെല്ലുന്നത്, അന്ന് ദേവരാജൻ മാസ്റ്ററെ കാണാൻ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന ഒരാളെന്നാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത. ആ സമയത്ത് ചില ആളുകൾ ദേവരാജ മാസ്റ്റർ ഇവിടെ ഉണ്ട്, കരമനയിലുണ്ട്, പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ പുറകോട്ട് അടിച്ചിട്ടുള്ളു. കാര്യം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നുള്ളതാണ്. കാര്യം ആ സമയത്ത് പല പാട്ടുകാരും പോയി കണ്ടു, പലരും ഒന്ന് പറയും ദേവരാജ മാസ്റ്റർ എടുത്ത് കഴിഞ്ഞ ദിവസം മറ്റേ ഇന്ന പാട്ടുകാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്നത്തെ പ്രൊഫസറായ പല പാട്ടുകാരുടെയും പേര് പറഞ്ഞു. പോയി കണ്ട് പാടി കേൾപ്പിച്ചപ്പോഴത്തേക്ക് മാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. കുറേ കാലം കഴിഞ്ഞ് 99 ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നു. ആദ്യമായിട്ട് കാണാൻ പോയ സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല, അദ്ദേഹത്തെ പോയി കാണണമെന്ന് വിചാരിച്ചുള്ളൂ. പാട്ട് പഠിക്കണമെന്നോ അങ്ങനെ ശിഷ്യനാവാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും ഉള്ള ചിന്ത എനിക്കില്ല. അങ്ങനെ ചെന്ന് കണ്ടു, പാട്ട് പാടി കേൾപ്പിച്ചു, എന്തെങ്കിലും പാടാൻ പറഞ്ഞു, അങ്ങനെയും പ്രതീക്ഷയില്ല. ദേവരാജൻ മാസ്റ്റർ ഒരു പുതിയ പരിപാടിക്ക് പാടാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ എന്ന് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹം
ഫേമസ് ഫോട്ടോഗ്രാഫറാണ്, എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, ഡോക്യുമെൻ്ററി ഡയറക്ഷന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഗോപാലകൃഷ്ണ ചേട്ടൻ പറഞ്ഞു ഒന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലുമെന്ന് പറഞ്ഞു. താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് തർത്ഥമില്ല, നമ്മുടെ സ്വപ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെന്ന് കണ്ടു. മാസ്റ്റർ പറഞ്ഞ് ഇരിക്കുക, എന്തെങ്കിലും പാടാൻ പറഞ്ഞു. അപ്പം പാടാൻ പറയുന്നൊന്നും പ്രതീക്ഷയില്ല, ഞാൻ പ്രിപ്പയർഡും അല്ല. അങ്ങനെയാണ് ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് കുറേ തവണ പാടി പ്രാക്ടീസ് ചെയ്തിട്ട് പോയേനെ, അങ്ങനെയും ഇല്ല. ചെന്ന് സ്വർഗപുത്രി നവരാത്രി എന്ന് പറഞ്ഞ പാട്ട് സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് പാടി കേൾപ്പിച്ചു. പക്ഷേ മാസ്റ്റർ അത് കേട്ട് കഴിഞ്ഞിട്ട് കണ്ണടച്ചുകൊണ്ടിരുന്ന് കേട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിനകത്തുള്ള കുറേ കുഴപ്പങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. നീ പാടുന്നതിന് നീറ്റ്നെസ് ഇല്ല. അപ്പോൾ എനിക്കറിയാം നീറ്റ്നെസ് പോയിട്ട് ഞാൻ മുട്ടിടിച്ചാണ് പാടിയിട്ടുള്ളത്. മുട്ടിടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ചമ്മറം പടഞ്ഞിരിക്കുന്നതുകൊണ്ട് മുട്ട് കൂട്ടിയിടിക്കാൻ മാർഗ്ഗമില്ല, അതുകൊണ്ട് മാത്രം മുട്ടിടിച്ചില്ല. അപ്പം അങ്ങനെ ഇരുന്ന് നിലത്തിരുന്ന് പാടി കേൾപ്പിച്ചു. മാസ്റ്റർ ഈ പാട്ട് കേട്ടിട്ട് ഒന്നുകൂടെ പാടാൻ പറയുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് തിരുത്താൻ തുടങ്ങുന്നു. അവിടെ തുടങ്ങുന്നു ഒരു ബന്ധം. അപ്പം അങ്ങനെ അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഈ പാട്ട് എന്നെ രണ്ടാമത് പഠിപ്പിക്കുന്നു. മാസ്റ്റർ പറഞ്ഞിരുന്നത് ഞാൻ പലതും ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിതുപോലെ സമയമുള്ള സമയങ്ങളിൽ ഇവിടെ വന്നാൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു തരാം. അതിന് എന്നിട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംശയിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ ശരി മാസ്റ്റർ ഞാൻ ഇനി വരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ സംശയിക്കണ്ട, നീ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും തരണ്ട എന്ന് പറഞ്ഞു. കാര്യം മാസ്റ്റർ വിചാരിച്ചു ഇനിയിപ്പം കാശൊക്കെ കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ ചെല്ലാതിരിക്കുമോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഒരു സ്നേഹവും വാത്സല്യവും കാണിച്ച ആളാണ്. അതേ തുടർന്ന് ഞാൻ ഒരുപാട് കാലം മാസ്റ്റർ അടുത്ത് പോയി ഇതുപോലെ പഠിക്കാൻ തുടങ്ങി. പിന്നെയാണ് അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ഈ 2001 ജനുവരി 1 അതായത് പുതിയ നൂറ്റാണ്ടിലേക്ക് എന്നൊരു പരിപാടി ചെയ്യുന്നു, അതിൽ ഞാൻ 5 പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മലയാളത്തിന്, 5 യുവഗായകർ. അപ്പോൾ അന്ന് ഒരു പ്രസംഗം അദ്ദേഹം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പാട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ നാളെ കേരളത്തിൻ്റെ സംഗീത ലോകത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കേൾപ്പുള്ളവരാണ്, പിന്നെ എല്ലാം അവരുടെ കഴിവും പരിശ്രമവും പോലെ ഇരിക്കും. ഭാഗ്യവും, 3 കഴിവും പരിശ്രമവും ഭാഗ്യവും പോലെ ഇരിക്കും. കഴിവുള്ളവരാണ്, പരിശ്രമവും ഭാഗ്യവും പോലെ ഇരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വേണ്ടിയിട്ട് വേറൊരു അതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. 250 പാട്ടുകാർ അവിടെ ചെന്ന് പാടി കേൾപ്പിച്ചില്ലെന്നാണ് 5 പേരെ സെലക്ട് ചെയ്തത്. 1, പിന്നെ ഇത്രയും പേരെ പഠിപ്പിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. ഇത്രയും പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ റെൻറ്റിന് എടുക്കുന്നു സ്വന്തം പൈസയിൽ. ഇത്രയും വലിയൊരു ഓർക്കസ്ട്ര, ഏകദേശം 10 വയലിൻസ് ഒക്കെ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ ഒരു ഓർക്കസ്ട്ര, അതിന് ഒരാഴ്ചയോളം റിഹേഴ്സൽ, ഫുൾ ഓർക്കസ്ട്ര റിഹേഴ്സൽ 2 അല്ലാതെ ഒരു പിന്നെ 7 പീസ് ഓർക്കസ്ട്ര വെച്ച് 1 റിഹേഴ്സൽ. ഈ പ്രോഗ്രാം മാസ്റ്റർ പറഞ്ഞു നിങ്ങൾ മാത്രം പാടിയ ഇതൊന്നും ആരും വന്ന് കേൾക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ജയനെയും മാധുരമ്മയും കൂടെ വിളിക്കാൻ തന്നിട്ട് പി ജയചന്ദ്രൻ സാറിനെയും മാധുരമ്മയും മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും താമസവും കൊടുത്ത് വിളിക്കുന്നു. ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർക്കസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ജോൺസൺ മാസ്റ്ററെ വിളിക്കുന്നു. തിരുവനന്തപുരത്തുള്ള എല്ലാ സംഗീത സംവിധായകരെയും മീഡിയയെയും ക്ഷണിക്കുന്നു, ക്ഷണക്കത്തടിക്കുന്നു. ഇത്രയും പൈസ മുടക്കി ചെയ്യാൻ എൻ്റെ എന്നല്ല എല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ ദേവരായ മാസ്റ്റർക്കല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അത്രയും സംഗീതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 5 മിഠായി പോലും ദേവരാ മാസ്റ്റർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല, ആരും, ഞങ്ങളാരും. അപ്പോൾ അത്രയും മഹാനായ, ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. എനിക്കെന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും. ഇത്തവണത്തെ എന്നല്ല, നമ്മൾ പല മാഗസിൻസിൽ ഇപ്പോൾ ഈയിടെയും കൂടെ ഞാൻ വായിച്ചു അദ്ദേഹത്തിൻ്റെ നന്മകൾ പറഞ്ഞാൽ തീരില്ല. പല ആളിലും ദേവരാ മാസ്റ്ററുടെ പരുക്കനായ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ആൾ പറയാറുണ്ട് പാട്ടുകാരെ ആരെയും അംഗീകരിക്കത്തില്ല, ആരും വന്നാലും ദേഷ്യപ്പെടും, അങ്ങനെയൊന്നുമില്ല. സംഗീതത്തിൽ സമർപ്പണമുള്ള ആത്മാർത്ഥതയുള്ള എല്ലാവരെയും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായമില്ലാത്തതായിട്ട് ഒരു മ്യൂസീഷ്യനും ഇല്ല. അദ്ദേഹത്തിനോട് സഹകരിച്ചിട്ടുള്ളവർ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് അതിനുശേഷം അദ്ദേഹം പാടിച്ചിട്ടുള്ള 10 96 പാട്ടുകാർ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അർജുന മാഷ്, ജോൺസൺ മാഷ്, വിദ്യാർ മാഷ്, അങ്ങനെ ഇങ്ങോട്ട് വന്ന് അവസാനം ജയചേട്ടൻ വരെ, എം ജയചന്ദ്രൻ വരെയുള്ള സംഗീത സംവിധായകരെ എല്ലാം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലൊരു 10 വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ തൽക്കാലം ഇവിടെ നിർത്തുന്നു. പിന്നെ ഇനി ഈ ഫിലിം ഫീൽഡ് അല്ലാതെ ശാസ്ത്രീയ സംഗീതം പഠിച്ചു, ശാസ്ത്രീയ അല്ലാതെ ഈ ആൽബം സെക്ഷൻ, അതായത് നമ്മൾ ഈ ഓഡിയോ സിഡി ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ്
സിഡിയുടെ ഒക്കെ കാലഘട്ടം, കുറച്ച് കാസറ്റുകളുടെ കാലത്ത് പാടിയ കുറെ ലളിത സംഗീതം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ആൽബം എന്തോ അങ്ങനെയാണ് കൃത്യമായിട്ടൊരു. അല്ല, അത് ഞാൻ അതിനു മുമ്പ് തുടങ്ങിയ ആളാണ്. അതായത് 93 ആണ് ഞാൻ പറഞ്ഞല്ലോ, കാലൂർ ബാലസാർ എന്നെ കൊണ്ട് കോറസ് പാടിച്ചതിന് ശേഷം 93 അദ്ദേഹം എന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിങ്ങിന് നാടകത്തിന് വേണ്ടി പാടി, പ്രൊഫഷണൽ നാടകം. അത് മധുരമോരൂർമദൻ തൂവൽ കിടക്കയിൽ വീണു മയങ്ങും മോഹങ്ങളേ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് മധുരമോരൂർമ തന്നെയാണ് എൻ്റെ ആദ്യത്തെ റെക്കോർഡഡ് സോങ് ആണ് സ്റ്റുഡിയോയിൽ. ഒരു നാടകത്തിന് വേണ്ടിയാണ്, സചേതന എന്ന് പറഞ്ഞ ഒരു സമിതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, തിരുവനന്തപുരത്തെ ഒരു നാടക സമിതിക്ക് വേണ്ടിയിട്ട് നാടകത്തിൻ്റെ പാട്ട്, പ്രൊഫഷണൽ ഡ്രാമ. അതിനെ തുടർന്ന് രാജൻ പി ദേവിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിൻ്റെ നാടകങ്ങൾ, അങ്ങനെ കുറേയധികം നാടകങ്ങൾക്ക് വേണ്ടി എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ അടുത്ത ഘട്ടമാണ് ഭക്തിഗാനങ്ങൾക്ക് ട്രാക്ക്. പി ജയചന്ദ്രൻ സാറ്, ഉണ്ണിമേനോൻ ഉണ്ണിച്ചേട്ടൻ, വേണുചേട്ടൻ വേണുഗോപാൽ ഇവരുടെയൊക്കെ പാട്ടുകൾക്ക് ട്രാക്കുകൾ പാടിയിരുന്നു, ഭക്തിഗാനങ്ങൾ. അതെല്ലാം പാടി അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ സിനിമയ്ക്ക് ട്രാക്ക് പാടണമെന്ന് ഭയങ്കരമായ ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് സിനിമയ്ക്ക് ട്രാക്ക് പാടാതെ എനിക്ക് ഡയറക്റ്റ് സിനിമകളിലേക്ക് ഇങ്ങനെ കാസറ്റുകളും പാടാനാകും. ജോണിച്ചേട്ടൻ്റെ കാസറ്റുകൾ പാടി തുടങ്ങിയ സമയത്ത് 98 2001 വരെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമയിൽ എൻട്രി കിട്ടിയില്ലെങ്കിലും ഏറ്റവും അധികം ഭക്തിഗാനങ്ങൾ ഞാൻ പാടിയിട്ടുള്ള ആ സമയത്താണ്. ഹിന്ദു ഭക്തിഗാനങ്ങളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും പിന്നെ പ്രണയഗാനങ്ങളും. അന്ന് ഈ ആൽബം എന്നൊരു പേരില്ല, കാസറ്റുകളാണ്, കാസറ്റുകളാണ്. അപ്പോൾ അതിൽ ഏകദേശം ആ സമയത്ത് തന്നെ ഞാൻ ഏകദേശം 1000-1500 കാസറ്റുകൾ പാടിയിട്ടുണ്ട്. അത് പലതും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കാര്യം അത് സിഡി ആയിട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കുറെ കാലം കൂടെ ഡ്യൂറേഷൻ ഉണ്ടാകും, നിലനിൽക്കും. ഇപ്പം പലതും പല പാട്ടുകളും നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നതിന് ശേഷവും 2001 സിനിമയിൽ വന്നതിന് ശേഷവും ഇപ്പോൾ വരെയും ഒരുപാട് അങ്ങനെ പ്രൈവറ്റ് ആൽബംസ് അല്ലെ ഭക്തിഗാനം ഓരോ അമ്പലങ്ങളിലേതുണ്ട് അല്ലാതെ ഉള്ളതുണ്ട്, എല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. സിനിമയിലെ പാട്ടുകളുടെയാണ് എണ്ണം കുറവ്, പക്ഷെ സിനിമയിലെ പാട്ടുകൾക്ക് റീച്ച് കൂടുതലായതുകൊണ്ട് അതാണ് കൂടുതൽ ആളുകൾ അറിയുന്നത് എന്ന് മാത്രം. പിന്നെ സിനിമാ ഗാനം പോലെ തന്നെ ശാസ്ത്രീയ സംഗീതവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 96 എൻ്റെ കർണാടക സംഗീത കച്ചേരി അരങ്ങേറ്റം ചെയ്ത് നടത്തി അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അത് തുടർന്ന് ഞാൻ ഒരു വർഷത്തോളം ഞാൻ കുറച്ച് കൊച്ചു കൊച്ചു കച്ചേരികളൊക്കെ പാടി. അതിനെയൊക്കെ കച്ചേരി എന്ന് വിളിക്കാമോന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ, കാര്യം അന്നത്തെ ഒരു കപ്പാസിറ്റിയിൽ പഠിച്ച കുറച്ച് കീർത്തനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരിമിതമായ ഒരു എൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടുള്ള പാട്ടായിരുന്നു. ഇപ്പോഴെനിക്ക് വലിയ ആഗ്രഹമുണ്ട് കർണാടക സംഗീത കച്ചേരികൾ നടത്തണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ലളിത സംഗീതപരമായ പരിപാടിയിൽ കൂടുതൽ പങ്കെടുക്കുന്നു. സിംഗിങ്ങും കുറച്ച് ലൈറ്റ് സിംഗിങ്, ദേവരാ മാസ്റ്റർ പറയുമായിരുന്നു ശാസ്ത്രീയ സംഗീതം നീ പഠിക്കണം, പക്ഷേ കൈകാര്യം ചെയ്യുന്നത് ലളിത സംഗീതമാണ് ഇപ്പോഴെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക, രണ്ടും കൂടായാൽ രണ്ടും ശരിയാവില്ല. അതുകൊണ്ട് രണ്ടിനകത്തും വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ദാസാറിന് മാത്രമേ അങ്ങനെ രണ്ടും കൂടെ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരാൾ ദാസാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ധാരാളം റിയാലിറ്റി ഷോസ് നമ്മുടെ ടി വി വിവിധ ചാനലുകളിലൂടെ വരുന്നുണ്ട്, പല പേരുകളിൽ പല റിയാലിറ്റി ഷോസ് വരുന്നുണ്ട്. സുദീപ് കുമാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം അല്ലെ പങ്കെടുക്കാമായിരുന്നു അല്ലെ അങ്ങനെ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ റിയാലിറ്റി ഷോ എന്നുള്ള പേരില്ലാത്ത സമയത്ത് സംഗീത മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചാനലിന്റെ തന്നെ ദൂരദർശനിലെ ആദ്യത്തെ ഉണ്ണിമേനോൻ ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ ആങ്കർ ചെയ്തിരുന്ന സംഗീത മത്സരത്തിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ, ഹംസധ്വനി എന്ന് പറഞ്ഞ പരിപാടിയിൽ കോളേജ് പഠിക്കുന്ന സമയത്ത്, 1996. അപ്പോൾ അന്ന് ഞാൻ അതിൽ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. അന്ന് എനിക്ക് ചില പക്ഷേ 2-3 റൗണ്ടുകളേ ഉള്ളൂ അന്ന് മത്സരം. അപ്പോൾ അതിലൂടെ രണ്ടോ മൂന്നോ പാട്ടുകൾ പാടുന്നു എന്നുള്ള മാത്രമല്ല, അന്ന് ജഡ്ജസ് ഇരുന്ന് അപ്പോഴപ്പോൾ തന്നെ അതിന് ഓരോ കുഴപ്പങ്ങളെ കുറിച്ച് പറയുന്നൊന്നുമില്ല, മാർക്കിടുന്നു, ആർക്കെങ്കിലും പ്രൈസ് കിട്ടുന്നു, SMS ഇല്ല, ഇപ്പം മൊബൈൽ ഇല്ല പിന്നെ അല്ലേ SMS. അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് അങ്ങനെയുള്ള മാത്രമല്ല ആ ഒരു റിയാലിറ്റി ഷോ അല്ലെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശസ്തിയോ ഒന്നും ഉണ്ടായില്ല, അത്യാവശ്യം ടി വിയിൽ മുഖം കാണിച്ചു എന്ന് പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാനൊക്കെ ബ്രിഡ്ജ് ആയി ഞാൻ ചോദിക്കാൻ പോകുന്ന ഇതാണ്, ഇപ്പം നമ്മളുടെ ചാനലുകളിലൊക്കെ നിരവധി റിയാലിറ്റി ഷോസ് വരുന്നു, റിയാലിറ്റി ഷോസിലൂടെ അതായത് പെട്ടെന്നാണ് ഗ്രാമപ്രദേശത്തിലുള്ള ഒരു ഓരോ കൊച്ചുകുട്ടികളും അല്ലെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സ് ഒരു സുദീപ് കുമാറോ അല്ലെങ്കിൽ നല്ലൊരു ഗായകനെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന പ്രശസ്തി ഒറ്റ ദിവസം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്യൂ ഡേയ്സ് കൊണ്ട് അവരത് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് കഠിന പ്രയത്നം ചെയ്ത് സാധകം ചെയ്ത് അതിനുവേണ്ടി നമ്മുടെ സമയം നമ്മളുടെ ഒത്തിരി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പണം സമയം നമ്മുടെ ടാലന്റ് നമ്മൾ എന്തോരം കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ സുദീപ് കുമാറിനെ തന്നെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നീണ്ട ഒരു ശബരിയാണ് ഇതിന്റെ പുറകിലുള്ളത്. 3rd class തൊട്ട് തുടങ്ങിയ സംഗീത ബന്ധം നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വരെ 2012 ഒരു അവാർഡ് വരെ എത്തിയ സുദീപ് കുമാറിന് കിട്ടുന്ന ആ ഒരു പ്രശസ്തി ചിലപ്പം വളരെ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ചാനലിലൂടെ റിയാലിറ്റി ഷോസിലൂടെ
മറ്റ് പലരും നേടുന്നുണ്ട്. സുധീർ കുമാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതൊരു ഒരു ഒരു അതിനകത്തൊരു വൈരുദ്ധ്യം തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഇല്ല, അങ്ങനെയല്ല. ചില ചില കാര്യങ്ങൾ പറയില്ലേ, സീസൺ ചെയ്തെടുക്കുക എന്ന് പറയത്തില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ അവാർഡ് കിട്ടിയ സമയം എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ സമയമാണ്. അല്ലാതെ ഇത് 10 വർഷം മുമ്പ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം 10 വർഷം മുമ്പ് ഞാൻ പാടിയ പാട്ടുകൾ ഇപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ഇപ്പോൾ പാടുന്ന പാട്ടുകൾ തന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ പാടിയിട്ട് പിന്നീട് കേൾക്കുമ്പോൾ അതിനകത്തുള്ള കുറവുകളാണ് ആദ്യം എൻ്റെ ചെവിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സംഗീതത്തിൽ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത്, നമുക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കിട്ടുന്നതെല്ലാം ബോണസാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് അല്ല സംഗീതത്തിലെ ഏറ്റവും വലുത്. നമ്മൾ സംഗീതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് എന്ത്, എനിക്ക് എത്ര മാർക്ക് ഇടുന്നു, ഇപ്പം ആസ്വാദകർ എന്നെ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ അവർ ഏത് രീതിയിൽ വിലയിരുത്തുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും എനിക്ക് കിട്ടുന്ന മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും അംഗീകാരവും. അല്ലാതെ ഞാനിപ്പോൾ ഒരു ചാനലിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്കൊരു 2-3 പെർഫോമൻസ് കൊണ്ട് വലിയൊരു പ്രശസ്തി കിട്ടിയെന്ന് വെച്ചിട്ട് അതൊരിക്കലും നമുക്ക് അതേപോലെ നിലനിർത്തി കൊണ്ട് പോകാൻ പറ്റണം എന്നില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മളെ ആളുകൾ ഇഷ്ടപ്പെട്ടു വന്ന് അങ്ങനെ വരുമ്പം അതിനൊരു സുഖം പ്രത്യേകിച്ചുണ്ട്. പിന്നെ ഈ ചാനലിൽ പ്രശസ്തി കിട്ടുന്നതെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. കാര്യം ഒരാൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾ വലിയൊരു അറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. പക്ഷേ അങ്ങനെ കിട്ടുന്നവർ ആ പ്രശസ്തിയിൽ മനം മയങ്ങാതെ അവർക്ക് എന്തുകൊണ്ടത് കിട്ടി എന്നുള്ളത് അവരുടെ ചെറിയ ഏതെങ്കിലും പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ ചെയ്തത് അത് അതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഠിനമായിട്ട് പരിശ്രമിക്കുകയും പിന്നെയും സംഗീതമാണ് മുഖ്യം എന്ന് മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുന്നവർ ചിലപ്പം നല്ല നിലയിൽ എത്താൻ സാധ്യതയുണ്ട്. ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഇന്ന് അറിയപ്പെടുന്ന സുധീർ കുമാർ ആയിരുന്നില്ല എങ്കിൽ താങ്കൾ എന്ത് ആകുമായിരുന്നു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്?